കേരളത്തെ പിടിച്ചുകുലുക്കിയ വൻമരം പുളയിൽ കുപ്രസിദ്ധമായ മുട്ടിൽ പഞ്ചായത്തിൽ മറ്റൊരിടത്ത് പക്ഷേ ഒരു മനുഷ്യൻ മരം നട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാട് നിറയുന്നത് കാണാൻ വേണ്ടി വയനാട് മടക്കിമലയിലെ നന്ദകുമാറിന്റെ ആരണ്യ കണ്ടത്തെ പറ്റി കൽപ്പറ്റയിൽ നിന്ന് രതീഷ് വാസുദേവന്റെ റിപ്പോർട്ട് ഇതൊരു മനുഷ്യൻ നട്ടുപരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കാടിന്റെ വിശേഷങ്ങളാണ്. ചുരമിറങ്ങുന്ന മരലോടുകൾക്ക് പകരം വീട്ടാനെന്ന വെണ്ണം വയനാട് മുട്ടിൽ മടക്കിയിലെ നന്ദകുമാർ എന്ന പരിസ്ഥിതി സ്നേഹി ഭാഗ്യമുളപ്പിച്ച ഒരു കാടിന്റെ വിശേഷങ്ങൾ. പതിനെട്ട് വർഷമായി ഈ കാടൊരുക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ ശ്രമം തുടങ്ങിയിട്ട്. ഉൾവനങ്ങളിൽ കാണുന്ന അപൂർവ മരങ്ങളും നന്ദകുമാറിൻ്റെ ഈ ഹരിതവനത്തിൽ ചില്ലകൾ വിടർത്തി നിൽക്കുകയാണ്. ഈ കിട്ടാവുന്നിടത്തോളം ഈ റയറായിട്ടുള്ള സാധനങ്ങൾ ഞാൻ സമാഹരിച്ചു. കാട്ടിൽ പോകുന്ന സമയത്ത് പിന്നെ സുഹൃത്തുക്കൾ വഴി കിട്ടും, മറ്റൊരു സംരക്ഷണ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും വിത്തുണ്ടെങ്കിലും ഒക്കെ നമ്മളത് എത്തിക്കും. അങ്ങനെ ഇപ്പോൾ 1000 വൃക്ഷങ്ങളുണ്ട്. 164 ഇനത്തിലുള്ള പശ്ചിമഘട്ടത്തിലെ നേറ്റീവ് സ്പീഷീസ്, പ്രദേശീയമായിട്ടുള്ള സ്പീഷീസാണ് ഇതിനകത്ത്. അപൂർവ മരങ്ങളുടെ വലിയ നിര ഈ മാതൃകാവനത്തിൽ കാണാവുന്നതാണ്. ഗവേഷണ വിദ്യാർത്ഥികളുടെ ഇഷ്ട ഇടം കൂടിയാണ് ഈ മിനി ഫോറസ്റ്റ്. നന്ദകുമാർ ഉൾവനങ്ങളിൽ നിന്നുൾപ്പെടെ ശേഖരിച്ച അപൂർവ വന ഓർക്കിഡുകളുടെ വലിയ നിര ഈ കാട്ടിൽ സമൃദ്ധമായി വളരുന്നുണ്ട്. അരുണ്ടിന എന്ന് പറഞ്ഞ ഒരു ക്യാമിനിഫ്ലവർ എന്ന ഓർക്കിഡ്, ബാംബു ഓർക്കിഡാണ്. അത് ഞങ്ങൾ 3 മുമ്പ് ശേഖരിച്ച സാധനം കഴിഞ്ഞ വർഷം പോയപ്പോൾ ആ പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി വെള്ളത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് പുറത്ത്, ഇനി ഫോറസ്റ്റിന് പുറത്ത് സംരക്ഷിക്കേണ്ട പ്രാധാന്യം വളരെ ഉണ്ട്. ഇനി കാരണം ആക്സസ് ഒക്കെ വളരെ ലിമിറ്റ് ചെയ്യും. ഇനി ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി. അങ്ങനെയാണ് അതിനാണ് ഈ എക്സിറ്റ് കൺസർവേഷൻ എന്ന ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷനും, അത് ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ. ഇപ്പോൾ നമുക്ക് ഗാർഡനിലൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സിറ്റ് കൺസർവേഷനായിട്ട് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ നമുക്ക് അതേപോലെ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാനിപ്പം ഓർക്കിഡുകൾ, കാരണം അല്ലെങ്കിൽ നമ്മളെ ഓർക്കിഡുകൾ അങ്ങനെ വളരെ വളരെ സെൻസിറ്റീവാണ്. തൻ്റെ 1.5 ഏക്കർ സ്ഥലത്ത് വളർന്നു വരുന്ന ഈ അപൂർവ വൃക്ഷങ്ങൾ വെട്ടിവിറ്റ് ലാഭം നേടുകയല്ല, മറിച്ച് പരിപാലിച്ച് നിലനിർത്തി ഒരു വനസമാന മാതൃക ഉണ്ടാക്കുകയാണ് നന്ദകുമാറിൻ്റെ ലക്ഷ്യം. പരിസ്ഥിതി ദിനാഘോഷങ്ങളിൽ മാത്രം അവസാനിക്കാത്ത ഇത്തരം ബദലുകൾ ഇനിയും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. രതീഷ് വാസുദേവൻ, News 18, വയനാട്.